IPL ബെറ്റിംഗിൽ ഭർത്താവിന് 1 കോടി രൂപ നഷ്ടമായതിനു പിന്നാലെ ഭാര്യ ജീവനൊടുക്കിയിരിക്കുകയാണ്. കർണാടകയിലെ ചിത്രദുർഗയിൽ മാർച്ച് 18 സംഭവം. എഞ്ചിനീയറായ ദർശൻ ബാബുവിനാണ് IPL ബെറ്റിംഗിലൂടെ 1 കോടിയിലേറെ നഷ്ടമായത്. ഇയാൾ വായ്പ വാങ്ങിയവരുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ദർശൻ്റെ 23-കാരിയായ ഭാര്യ രഞ്ജിത ജീവനൊടുക്കിയത്. രഞ്ജിതയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2021 മുതൽ ഇയാൾ IPL ബെറ്റിംഗ് നടത്തി വരികയായിരുന്നു. മൈനർ ഇറിഗേഷൻ വകുപ്പിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായ ദർശൻ്റെ ദുശ്ശീലത്തിലൂടെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കുടുംബം വീണു. 1,50,00,000 രൂപ വായ്പയെടുത്ത ദർശൻ 1 കോടി രൂപ തിരിച്ചടയ്ക്കുകയുണ്ടായി. 84,00,000 രൂപ ഇനിയും തിരികെ കൊടുക്കാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 2020 ഇരുവരും വിവാഹിതരായത്. 2021 രഞ്ജിത ഭർത്താവിൻ്റെ IPL ബെറ്റിങ്ങിനെക്കുറിച്ച് അറിയുന്നതെന്ന് യുവതിയുടെ പിതാവ് വെങ്കടേഷ് പറഞ്ഞു. എളുപ്പത്തിൽ പണമുണ്ടാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ദർശനെ ചിലർ ബെറ്റിങ്ങിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ്. ഇവർ പണം വായ്പ നൽകിയ ശേഷം ഈടായി ബാങ്ക് ചെക്ക് ഒപ്പിടിച്ച് വാങ്ങിയിരുന്നുവെന്നും വെങ്കടേഷ് പറഞ്ഞു. പണം നൽകിയവർ ഇത് തിരികെ ചോദിച്ച് ശല്യം തുടങ്ങിയതോടെയാണ് രഞ്ജിത കടുംകൈ ചെയ്തത്. ദമ്പതികൾക്ക് 2 വയസ്സുകാരനായ മകനുമുണ്ട്.